ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയൊരു മീൻകറിയാണ് കേട്ടോ. തനി നാടൻ രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കിയ മീൻകറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ. ഏകദേശം ഒരു 2 കപ്പ് അളവിൽ രണ്ടാം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലേക്ക്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് കീറിയതും അതോടുകൂടി തന്നെ നമ്മുടെ കുടംപുളി അതൊരു 2 കഷ്ണം ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയുമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തതും തേങ്ങാപ്പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ മീൻകറി നന്നായിട്ട് ഇവിടെ തിളച്ച് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിലോപ്പി ഫിഷാണ് കേട്ടോ. ഒരു 400 ഗ്രാം അളവിലാണ് മീൻ എടുത്തിരിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ടും ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം. പിലോപ്പി മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളിതുപോലെ നിരത്തി ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ. മീൻ കഷ്ണങ്ങൾ ചേർത്ത് തിളച്ചു തുടങ്ങിയാൽ പിന്നെ കയ്യിൽ ഉപയോഗിക്കരുത്, നമ്മുടെ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തിളക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് നമ്മുടെ ഗ്രേവിയിൽ ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ നിരത്തി വെച്ചു കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ദാ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകത്തിനായി ഒന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ 1/2 പാല് നല്ല കട്ടി തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സ്വാദും കൂടുതലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമ്മുടെ മീൻകറിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. 1/2 പാലും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു തടത്തുണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചട്ടി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ 1/2 പാലും ചേർത്ത് മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി ചട്ടി മാറ്റി വയ്ക്കാം. പിന്നെ മറ്റൊരു പാന് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/5 അല്ലി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് മൂപ്പിച്ചെടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.